ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷെമീർ ആലുവ. മല്ലു ബ്രീഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തെക്കുറിച്ച് പാർട്ട് വണ്ണിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ വയലറ്റ് മാസ്ക് എന്ന മ്യൂട്ടേഷൻ വയലറ്റ് മാസ്കിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. വയലറ്റ് മാസ്കിൽ ഡബിൾ ഫാക്ടർ വയലറ്റ് മാസ്കും സിംഗിൾ ഫാക്ടർ വയലറ്റ് മാസ്കും നമുക്കിന്ന് പരിചയപ്പെടാം. ഡബിൾ ഫാക്ടർ എന്ന് പറയുന്ന ഒരൈറ്റമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാസ്ക് ഐറ്റത്തിൻ്റെ ഹെഡ് നല്ല ബ്ലാക്കായിരിക്കും, ഹെഡ് മൊത്തം. അതേപോലെ തന്നെ ആ എയറിങ്ങിൻ്റെ അവിടെ മാത്രം വൈറ്റ് റൗണ്ട് ഉണ്ടാകും. ഫെതറ് നല്ല ഡാർക്ക് വയലറ്റായിരിക്കും. രാത്രി സമയങ്ങളിൽ നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ, ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ നമുക്കറിയാൻ പറ്റും. പകലത് പ്രത്യേകിച്ച് അറിയാൻ സാധിക്കില്ല. പിന്നെ അതിൻ്റെ ഷോൾഡറിൻ്റെ ആ നെക്ക് ഭാഗത്ത് നല്ല വൈറ്റ് കളറായിരിക്കും. ബീക്ക് നല്ല നമ്മുടെ നഖത്തിൻ്റെ കളറായിരിക്കും. ഇതൊക്കെയാണ് മാസ്ക് വിഭാഗത്തിൽപ്പെട്ട ബേഡിൻ്റെ പ്രത്യേകതകൾ. അതിൻ്റെ വയലറ്റ്, ഡാർക്ക് വയലറ്റിനാണ് ഡി എഫ് എന്ന് പറയുന്നത്. ഡി എഫ് എന്ന് പറയുന്ന ബേഡിന് നല്ല മാർക്കറ്റുള്ളതാണ്. നല്ല അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂട്ടേഷനാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വയലറ്റ് ഇതിൽ തന്നെ പെട്ട സിംഗിൾ ഫാക്ടറാണ്. അതിൻ്റെ വയലറ്റ് ഇത്തിരി കൂടി ലൈറ്റ് കളറായിരിക്കും. പിന്നെ ആ റിഫ്ലക്ഷൻ ഉണ്ടാകില്ല. ഹെഡെല്ലാം ഡി എഫ് പോലെ തന്നെ നല്ല ബ്ലാക്ക് കളറായിരിക്കും. എയറിങ്ങിൽ നല്ല വൈറ്റ് റൗണ്ട് ഉണ്ടാകും. ബീക്ക് ഈ പറയുന്ന നമ്മുടെ നഖത്തിൻ്റെ കളറായിരിക്കും. പിന്നെ നെക്കിൽ നല്ല വൈറ്റ് ഷെയ്ഡ്, അത് ആ റൗണ്ടിൽ വൈറ്റ് ഷെയ്ഡ് ഉണ്ടാകും. അത് അടിഭാഗത്തേക്കും ആ വൈറ്റ് ഷെയ്ഡ് നന്നായിട്ട് ഇറങ്ങി നിൽപ്പുണ്ടാകും. അതിൻ്റെ നല്ല മാർക്കിംഗ് ഉള്ള ബേഡാണിത്. അതുകൊണ്ടാണ് അതിൻ്റെ ഹെഡെല്ലാം നല്ല ബ്ലാക്കായിരിക്കും. മാർക്കിംഗ് കുറവാണെങ്കിൽ ഹെഡിൻ്റെ ബ്ലാക്കൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മാർക്കിംഗ് അതൊക്കെ എല്ലാം നോക്കിയിട്ടാണ് ബേഡിൻ്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സിംഗിൾ ഫാക്ടറാണ് മാസ്ക്. വയലറ്റ് മാസ്ക് വയലറ്റ് സിംഗിൾ ഫാക്ടറാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഡബിൾ ഫാക്ടറിനേക്കാളും റേറ്റ് കുറച്ച് കുറവായിരിക്കും ഈ ബേഡിന്. നമുക്ക് സിംഗിൾ ഫാക്ടറായിട്ടും ഡബിൾ ഫാക്ടറായിട്ടും വേണമെങ്കിൽ ബ്രീഡ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഡി എഫും ഡി എഫും തമ്മിൽ ബ്രീഡ് ചെയ്യിക്കാം, അല്ലെങ്കിൽ എസ് എഫും എസ് എഫും ആയിട്ടും ബ്രീഡ് ചെയ്യിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഫ്ലാഷ് അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ അറിയാൻ പറ്റും. ഇപ്പോൾ ഫ്ലാഷ് അടിക്കാതെയുള്ള വീഡിയോ നിങ്ങൾ കാണുന്നത്, നമുക്ക് ഫ്ലാഷ് ഒന്ന് അടിച്ചു നോക്കാം, അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഫ്ലാഷ് അടിക്കുമ്പോൾ അതിൻ്റെ ആ റിഫ്ലക്ഷൻ മാറുന്നത്. അതാണ് അതിൻ്റെ ഈ ഡബിൾ ഫാക്ടറിൻ്റെ പ്രത്യേകത. അതാണ് ആ ഫ്ലാഷ് അടിക്കുമ്പോൾ നമുക്ക് നല്ല റിഫ്ലക്ഷൻ ഉണ്ടാവും. അതിൻ്റെ വ്യത്യാസം ഇപ്പോൾ എസ് എഫിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. എസ് എഫ് ഇപ്പോൾ ഫ്ലാഷ് ഇല്ലാതെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഫ്ലാഷ് അടിക്കുമ്പോൾ നോക്കിയോ വലിയ വ്യത്യാസമൊന്നുമില്ല. ആ സെയിം ഇതിൽ തന്നെയാണ് കാണുന്നത്. ആ സമയം ഡി എഫിലാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇതാണ് ഡി എഫും എസ് എഫും തമ്മിലുള്ള ഡിഫറൻസ്. ഡി എഫ് വയലറ്റ് മാസ്കും എസ് എഫ് വയലറ്റ് മാസ്കും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം ഈ ബ്രീഡർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു മ്യൂട്ടേഷനാണ് വയലറ്റ് മാസ്ക്. ഡി എഫും എസ് എഫും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാൻ അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അത് രാത്രിയിലാണ് ആ നമ്മൾ ഫ്ലാഷ് അടിച്ചിട്ട് എടുക്കുന്നതെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. പകലായതുകൊണ്ട് കുറച്ച് മനസ്സിലാകാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും. മല്ലു ബ്രീഡറിൻ്റെ പാർട്ട് വണ്ണിൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ നമ്മുടെ വ്യൂവേഴ്സ് കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. വളരെ നല്ല കാര്യമാണ്. നമുക്ക് ഉള്ള പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കണം തീർച്ചയായിട്ടും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ അവിയറിയിൽ തന്നെ വെച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചത്. ആ ബേഡ്സിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നൊരഭിപ്രായം പറഞ്ഞു. എന്തായാലും ആ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ സുഹൃത്തുക്കൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ഈ വീഡിയോയിൽ നമ്മൾ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അറിയിക്കണം. എന്തായാലും മല്ലു ബ്രീഡർ എന്ന യൂട്യൂബ് ചാനൽ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.
ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.